Alhamdulillah. Wassalatu wassalamu ala Sayyidina Muhammadin. Wa ala alihi wa sahbihi ajma'in amma ba'd. Priyamulla, glorious Huri Padidakale. Allahunde abharamaya anugrahathal. ഈ ഒരു വിജ്ഞാന സദസ്സിൽ പങ്കെടുക്കുവാനും അറിവ് നുകരുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വ്യത്യസ്ത ക്ലാസുകളിലായി ഒരുപാട് വിജ്ഞാനങ്ങൾ നമ്മൾ കരഗതമാക്കി. അതൊക്കെയും അള്ളാഹു നമുക്ക് നാഫിയാക്കി തരട്ടെ, ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറെ നമുക്കൊക്കെയും ഉപകാരപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അഥവാ നജസുകളെ എങ്ങനെ ശുദ്ധിയാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചുരുങ്ങിയ സമയത്തിൽ ആണെങ്കിലും നല്ല രൂപത്തിൽ തന്നെ അത് പഠിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വിഷയത്തിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് നജസ്, എന്താണ് നജസ്, എത്ര വിധമുണ്ട്, ഏതൊക്കെയാണ് നജസുകൾ, എങ്ങനെ അതിനെ ശുദ്ധീകരിക്കാം എന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പഠനത്തിൻ്റെ ഭാഗമായി നമുക്കുള്ളത്. ഇൻഷാല്ലാ നമുക്കതേക്കുറിച്ചൊക്കെയും ഒരു പഠനം, ഒരു ചെറിയ രൂപത്തിലുള്ളൊരു പഠനം നമുക്ക് നടത്താം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി എന്താണ് നജസ്? ഭാഷാർത്ഥത്തിൽ നജസ് എന്ന് പറഞ്ഞാൽ കുല്ലു മുസ്തഖ്ദരി, എല്ലാ മ്ലേച്ഛമായ വസ്തുക്കളും അതിനിക്കാണ് നജസ് എന്ന് പറയുന്നത്. ഷറഈൽ മുസ്തഖ്ദറുൻ യംനഉ സിഹത്ത സലാത്തി ഹൈസു ലാ മുറഖിസ, നിസ്കാരത്തിൻ്റെ സാധുതയെ ബാധിക്കുന്നതായ മ്ലേച്ഛമായ അവസ്ഥകൾ, ഇതാണ് ഷറഈൽ നജസ് എന്ന് പറഞ്ഞാൽ. എത്ര തരം നജസുകളുണ്ട്? നജസുകൾ മൂന്ന് തരമുണ്ട്. മൂന്ന് തരമുണ്ട് നജസുകൾ. ഒന്ന്, മുഗല്ലലായ നജസ്. മുഗല്ലലായ നജസ് എന്ന് പറഞ്ഞാൽ കഠിനമായ നജസ്. ഈ മുഗല്ലലായ നജസ്സിൽ പെടുന്നത് ഏതൊക്കെയാണ്? നായ, പന്നി, ഇവയിൽ നിന്ന് ജന്മമെടുത്തതും മുഗല്ലലായ നജസ്സിൽ പെടുന്നതാണ്. രണ്ടാമത്തേത് മുത്തവസ്സിത്തായ നജസ്, അഥവാ മധ്യനിലയിലുള്ളത്. ഏതൊക്കെയാണ് മധ്യനിലയിലുള്ള നജസ്സുകൾ? മലം, മൂത്രം, രക്തം, ഛർദിച്ചത്, മനുഷ്യൻ, മത്സ്യം, ജറാദ്. ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി. ഇവ അല്ലാത്തതിൻ്റെ ശവം, ചലം, മൃഗങ്ങൾ തേട്ടി അരച്ചത്, ലഹരി ദ്രാവകങ്ങൾ, മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല്, മതിയ്, വതിയ്. ഈ അവസാനം പറഞ്ഞ രണ്ടെണ്ണം ഒരു പക്ഷേ നമുക്ക് അത്ര അറിഞ്ഞുകൊള്ളണമെന്നില്ല. നേരത്തെ പറഞ്ഞതൊക്കെയും നമുക്കറിയാം. മതിയ് എന്ന് പറഞ്ഞാൽ വികാര സമയത്ത് പുറപ്പെടുന്ന, മനുഷ്യനിൽ നിന്നും വികാര സമയത്ത് പുറപ്പെടുന്ന വെള്ളത്തിനേക്കാണ് മതിയ് എന്ന് പറയുന്നത്. വതിയ് എന്ന് പറഞ്ഞാൽ ക്ഷീണമുള്ള ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ മൂത്രമൊഴിച്ച ഉടനെയോ ഒക്കെ മുന്തുവാരത്തിലൂടെ പുറപ്പെടുന്നതായ വെള്ളം, ഇതിനേക്കാണ് വതിയ് എന്നും പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെയും നമ്മൾ ഈ എണ്ണിയതൊക്കെയും മുത്തവസ്സിത്തായ നജസിൽ പെട്ടതാണ്, അഥവാ മധ്യനിലയിലുള്ള നജസ്സുകളിൽ പെട്ടതാണ്. മൂന്നാമത്തത് നജസ്സുകളുടെ ഇനത്തിൽപ്പെട്ട മൂന്നാമത്തത് മുഹഫഫായ നജസ്. മുഹഫഫായ നജസ് എന്ന് പറഞ്ഞാൽ
ലഘുവായ നജസ്. ഏതാണ് ലഘുവായ നജസ്? പ്രത്യേകം ശ്രദ്ധിക്കണം. ലഘുവായ നജസ് രണ്ട് വയസ്സ് പൂർത്തിയാവാത്ത പാല് മാത്രം വേറൊന്നും ഭക്ഷണമായി കഴിക്കുന്നില്ല ആ അങ്ങനത്തൊരു ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. രണ്ട് വയസ്സ്, ആ ആൺകുട്ടിക്ക് രണ്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല, അതേപോലെ തന്നെ ഭക്ഷണമായി പാല് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെയൊന്നും ഉപയോഗിക്കുന്നുമില്ല. ഇങ്ങനത്തെ ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഖഫഫായ നജസ്, ലഘുവായ നജസ് എന്ന് പറയുന്നത്. അപ്പോൾ നജസ് എന്താണ് എന്നും അതിൻ്റെ ഇനം എത്രയൊക്കെയാണ് എന്നും ആ ഇനങ്ങളിൽപ്പെട്ടത് ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് ഇതിനെ ശുദ്ധിയാക്കേണ്ടത്? മുഖല്ലലായ നജസിനെ, മുത്തവസ്സിത്തായ നജസിനെ, അതേപോലെ തന്നെ മുഖഫഫായ നജസിനെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് മുഖല്ലലായ നജസ്, അഥവാ നായ, പന്നി ഇവയിൽ നിന്ന് ജന്മമെടുത്തത്, ഇതിനെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെല്ലാവരും പഠിച്ചതാണ് ഏഴ് തവണ കഴുകണം, അതിൽ ഒരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ആ ശുദ്ധമായ മണ്ണ് കലക്കിയത് തന്നെ ആദ്യത്തേത് ആവലാണ് ഏറ്റവും നല്ലത്. അപ്പം നായ, പന്നി ഇവയിൽ നിന്ന് ജന്മമെടുത്തതായ ജീവികൾ, ഇവ നനവോടുകൂടെ, അല്ലെങ്കിൽ ഇവയെ നനവോടുകൂടെ നമ്മൾ സ്പർശിച്ചാൽ, അല്ലെങ്കിൽ ആ ജീവികൾ നനവോടുകൂടെ നമ്മളെയോ അല്ലെങ്കിൽ മറ്റു വല്ല വസ്തുക്കളെയോ സ്ഥലങ്ങളിലോ ഒക്കെ സ്പർശിച്ചാൽ ആ ഭാഗം നജസായി, മുഖല്ലലായ നജസ് കൊണ്ട് നജസായി. അതിനെ ശുദ്ധിയാക്കേണ്ട രൂപം 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ആ അത് തന്നെ ആദ്യത്തേതായിരിക്കലാണ്, അഥവാ ശുദ്ധമായ മണ്ണ് കലക്കി കഴുകുന്നത് ആദ്യത്തേതായിരിക്കലാണ് നല്ലത്. ഇതാണ് മുഖല്ലലായ നജസിനെ, കഠിനമായ നജസിനെ ശുദ്ധിയാക്കുന്ന രൂപം. നജസ്സുകളിൽ നിന്ന് രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് മുത്തവസ്സിത്തായ നജസ്സാണ്. മുത്തവസ്സിത്തായ നജസ്സ് ഏതൊക്കെയാണ്? മുത്തവസ്സിത്തായ നജസ്സുകളിൽ നമ്മൾ എണ്ണിയത് മലം, മൂത്രം, രക്തം, ഛർദ്ദിച്ചത്, വതി മതി പോലെയുള്ളതൊക്കെയാണല്ലോ നമ്മൾ എണ്ണിയത്. ഇതിനെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? ഇവയെ ശുദ്ധിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നജസ്സുകളുടെ വിശേഷണങ്ങളായ നിറം, മണം, രുചി ഇവ പോകുന്നത് വരേക്കും വൃത്തിയാക്കണം, കഴുകണം. മുത്തവസ്സിത്തായ നജസ്സിനെ ശുദ്ധിയാക്കുന്ന രൂപം ആ നജസ്സുകളുടെ വിശേഷണങ്ങളായ നിറം, മണം, രുചി ഇവ നീങ്ങുന്നത് വരേക്കും, ഇവ മൂന്നും നീങ്ങുന്നത് വരേക്കും എന്താക്കേണ്ടതാണ്? കഴുകേണ്ടതാണ്, വൃത്തിയാക്കേണ്ടതാണ്. അപ്പോഴേ അത് നജസ്സിൽ നിന്ന് ശുദ്ധിയാവുകയുള്ളൂ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ പ്രയാസപ്പെട്ട് കഴുകി, ഒരുപാട് സമയം കഴുകി, പ്രയാസപ്പെട്ട് കഴുകി, എന്നിട്ടും അതിൻ്റെ നിറമോ മണമോ രണ്ടിൽ ഒന്ന് നീങ്ങുന്നില്ല. ഒന്നുകിൽ നിറം നീങ്ങുന്നില്ല, അല്ലെങ്കിൽ മണം നീങ്ങുന്നില്ല, രണ്ടുമില്ല, ഏതെങ്കിലും ഒന്ന് നീങ്ങുന്നില്ല എങ്കിൽ പിന്നെ വിരോധമില്ല. ഇവ രണ്ടും ഒരുമിച്ച് കൂടുകയോ അല്ലെങ്കിൽ രുചി മാത്രമാവുകയോ ചെയ്താൽ അതൊരിക്കലും തന്നെ എന്താകുന്നതുമല്ല, ശുദ്ധി ആകുന്നതും അല്ല. എന്നാൽ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് നേരം നമ്മൾ കഴുകിയിട്ടും അത് വൃത്തിയാകുന്നില്ല എങ്കിൽ മുറിച്ച് കളയലല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ലാത്ത ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, വൃത്തിയാക്കി ഒരുപാട് സമയമെടുത്ത് വൃത്തിയാക്കിയിട്ടും ഇനി മുറിച്ച് കളയൽ മാത്രമേ അതിന്
പോം വഴിയുള്ളൂ എങ്കിൽ അങ്ങനത്തെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അതിനേക്ക് അഫുവ് നൽകപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ മുത്തവസ്സിത്തായ നജസുകളിൽപ്പെട്ട ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവകൾ കൊണ്ട് മാത്രമാണ് അവ ശുദ്ധിയാകുക. കള്ള് സ്വയം സുർക്കയാവുമ്പോൾ അത് ശുദ്ധിയാകും. അതേപോലെ തന്നെ നായ പന്നി എന്നിവയുടെ അല്ലാത്ത ജീവികളുടെ പശുവിൻ്റെ ആടിൻ്റെ ഒക്കെ ജീവികളുടെ തോല് ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകുന്നതാണ്. ഇതൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നജസുകളിൽ നിന്ന് മുത്തവസ്സിത്തായ രണ്ടാമത്തെ ഇനമായ മുത്തവസ്സിത്തായതിനെ എങ്ങനെ ശുദ്ധിയാക്കണം എന്നുള്ളതും നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. ഇനി അടുത്തത് മൂന്നാമത്തേത് മുഹഫഫായ നജസാണ്. മുഹഫഫായ നജസ് നമ്മൾ പ്രത്യേകം പറഞ്ഞു, ആൺകുട്ടിയുടെ 2 വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ വെറും പാല് മാത്രം ഭക്ഷണമായി ഉപയോഗിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം, ഇതാണ് മുഹഫഫായ നജസി എന്ന് നമ്മൾ പറഞ്ഞത്. ഇത് കൊണ്ട് മലിനപ്പെട്ടാൽ, നജസായാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നജസായ സ്ഥലം അഥവാ ആ കുട്ടിയുടെ മൂത്രമായ സ്ഥലം, ആ സ്ഥലത്ത് മൂത്രത്തേക്കാൾ വെള്ളം കുടയുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുടഞ്ഞാൽ മാത്രമേ മതി. പക്ഷേ അത് എന്തായിരിക്കണം? മൂത്രത്തേക്കാൾ കൂടുതലുള്ള വെള്ളം കൊണ്ട് കുടഞ്ഞാൽ അത് ശുദ്ധിയാകുന്നതാണ്, നജസിൽ നിന്ന് ശുദ്ധിയാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ നജസിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ട ഇനങ്ങളിൽപ്പെട്ട മൂന്നെണ്ണം അഥവാ മുഖല്ലല്, മുത്തവസ്സിത്ത്, മുഹഫഫ് ഇവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് പഠിച്ചു, അതിനെ ശുദ്ധിയാക്കേണ്ടുന്ന രൂപവും നമ്മൾ പഠിച്ചു. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, വസ്ത്രം അലക്കുമ്പോൾ നജസായ വസ്തുക്കൾ അത് 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം, 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ 200 ലിറ്ററാണ്. 200 ലിറ്റർ വെള്ളത്തിന് താഴെയുള്ള ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൗല് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ അതിലേക്ക് നജസ് ഉള്ള വസ്തുവിനെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴുകാൻ പാടുള്ളതല്ല. രണ്ട് കുല്ലത്തിന് താഴെയുള്ള വെള്ളത്തിലേക്ക് നജസ് ചേരലോടുകൂടെ, നിറവ്യത്യാസം വേണ്ട, മണവ്യത്യാസം വേണ്ട, രുചി വ്യത്യാസം വേണ്ട, 2 കുല്ലത്തിന് താഴെയുള്ള വെള്ളത്തിലേക്ക് നജസ് ചേരലോടുകൂടെ തന്നെ ആ വെള്ളം മലിനപ്പെട്ടു. ഇനി അതിൽ മറ്റുവല്ല അലക്കാനിട്ട വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മലിനമാവുകയാണ് ചെയ്യുക. അപ്പോൾ 2 കുല്ലത്തിന് താഴെയുള്ള ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഹൗലിലേക്ക് ഒരിക്കലും തന്നെ നമ്മൾ നജസുള്ള വസ്തു അങ്ങോട്ട് ഇട്ട് കഴുകാൻ പാടില്ല. മറിച്ച് അതിൻ്റെ മേൽ വെള്ളം ഒഴിച്ച് കോപ്പ കൊണ്ടോ ബക്കറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ടേപ്പിന് താഴെയോ ഒക്കെ കൊണ്ടുപോയിട്ട് വെള്ളം അതിൻ്റെ മേൽ ഒലിപ്പിച്ച് അതിന്മേലുള്ള നജസ് കളഞ്ഞ് അതിനെ വൃത്തിയാക്കുകയാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിഞ്ചു കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികൾ അവർക്ക് ഛർദി, ചിലപ്പോൾ മുലപ്പാൽ കൊടുത്ത് ഉടനെ അവരെ തോളിലേക്ക് ഇടുമ്പോൾ ഛർദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഛർദി ഒരു രോഗമായിട്ട് ഒരു പ്രയാസമായിക്കൊണ്ട് അങ്ങനെ ഉണ്ടാകാം. അത്തരം കുട്ടികളെ നമ്മൾ എടുക്കുമ്പോൾ ആ കുട്ടികളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ നജസിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ ഒക്കെ ആയിട്ടുണ്ട് എങ്കിൽ, എന്നിട്ട് പിന്നെ ആ നജസായ ആ കുട്ടിയുടെ ഛർദിയുടെ ഭാഗമായ നജസ് കൊണ്ട് നമ്മൾ നിസ്കരിക്കുകയോ മറ്റോ ചെയ്താൽ
നമ്മളുടെ നിസ്കാരം ബാത്തിലായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുഞ്ഞിനെ താലോലിക്കുകയായിരിക്കാം, സ്നേഹത്തിൻ്റെ പേരിൽ കുഞ്ഞിനെ ഉമ്മ വെക്കുകയായിരിക്കാം, പക്ഷേ ഈ ഒരു അബദ്ധം വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ചെറിയ കുട്ടികളുടെ ഉമ്മമാർക്ക് അതും തന്നെ ഛർദി കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു രോഗമായി അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ് എങ്കിൽ ആ കുഞ്ഞിൻ്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് ആ മുലപ്പാൽ കൊടുക്കുന്ന സ്ഥലം അഥവാ സ്ഥനത്തിൻ്റെ ഭാഗത്ത് അവർക്കൊരു പിന്നെ ഹിഫത്ത് ഒരു മർദ്ദവും നൽകുന്നുണ്ട് ഷറായ് അവിടെ. കാരണം അത് ഇടയ്ക്കിടെ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുകയും അത് എല്ലായ്പ്പോഴും കൈ വൃത്തിയാക്കാൻ ഒരു പക്ഷേ പ്രയാസപ്പെടുകയും ഒക്കെ നേരിടുക എന്നുള്ളതായ ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് അവർക്കൊരു എഫ് നൽകുന്നുണ്ട്. അല്ലാത്ത രൂപത്തിലൊക്കെയാണ് എങ്കിൽ കുഞ്ഞ് ഛർദിച്ചതും മറ്റുമൊക്കെ നമ്മുടെ വസ്ത്രത്തിലേക്കോ ശരീരത്തിലൊക്കെ ആകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മറ്റൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നജസ് ഭൂമിയിൽ തറയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലൊക്കെ ആയാൽ എന്താണ് അതിൻ്റെ ഹുക്കുമ്, എങ്ങനെയാണ്? ഇപ്പോഴൊക്കെ നമ്മുടെ വീടുകൾ ടൈലിട്ടത് അല്ലെങ്കിൽ ആധുനികമായ മറ്റു സൗകര്യങ്ങളൊക്കെ ഇട്ടതായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നജസ് ആയാൽ എങ്ങനെയാണ്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കുക. വൈദാ തനജസ മൗളിഉം മിനൽ അർളി ബി നജസിൻ ജാമിദിൻ വലാ യത്ഹറു ഇല്ലാ ബി ഇസാലത്തിഹി. വൈദാ തനജസ മൗളിഉം മിനൽ അർളി ബി നജസിൻ ജാമിദിൻ, ജാമിദായ ഉറച്ച ഒരു ഉദാഹരണം കാഷ്ടം പോലത്തത് കൊണ്ട് കുട്ടി കാഷ്ടിച്ചു, അങ്ങനത്തത് കൊണ്ട് എന്തായി, നജസായി എങ്കിൽ ഫലാ യത്ഹറു ഇല്ലാ ബി ഇസാലത്തിഹി, ആ കാഷ്ടത്തെ അവിടെ നിന്ന് ആ ഐനു നജസിനെ അവിടെ നിന്ന് എടുത്തു മാറ്റണം. അതേപോലെ തന്നെ വ ഇസാലത്തി തുറാബിൽ മുഖ്തലിത്തി ബിഹി, അതിനോട് ചുറ്റുഭാഗത്തുമുള്ളതായ മണ്ണ്, അതിന് ചുറ്റുഭാഗത്തും അഥവാ അപ്പോൾ ഫ്ലോറിൽ ടൈലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ മുസൈക്കോ ഒന്നും ഇടാത്ത വെറും ഒരു മണ്ണിൻ്റെ ഫ്ലോറാണ് എങ്കിൽ, മണ്ണിൻ്റെ സ്ഥലമാണ് എങ്കിൽ അവിടെ ആ നജസ് എടുത്തു മാറ്റുക. അതോടൊപ്പം തന്നെ അതിന് ചുറ്റുവട്ടത്തുള്ളതായ മണ്ണും എടുത്തു മാറ്റുക. സുമ്മ ബി സ്വബിൽ മായി ആലേഹി, പിന്നെ അതിൻ്റെ മേൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ശുദ്ധിയാകും. എന്നാൽ ഇപ്പോൾ ടൈല് ഒക്കെയുള്ള സ്ഥലങ്ങളാണ് എങ്കിലോ, ടൈല് പോലെയുള്ള സ്ഥലങ്ങളാണ് എങ്കിലോ, അവിടെ ആ നജസ്സിനെ എടുത്തു മാറ്റുകയും എന്നിട്ട് അവിടെ വെള്ളം ഒലിപ്പിക്കുകയും എന്നിട്ട് അതിനെ അവിടെ വൃത്തിയാക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഖരമായ ഒരു വസ്തു കൊണ്ട്, ജാമിദായ ഒരു വസ്തു കൊണ്ട് നജസ്സായാൽ ചെയ്യേണ്ടത്. ഇനി വ ഇൻ തനജസ ബിമാഇഇൻ, ഒരു ദ്രാവകമായ വസ്തു കൊണ്ടാണ്, ഉദാഹരണം മൂത്രം കൊണ്ടാണ് നജസ്സായത് എങ്കിലോ, ഫ ഇൻ തഷറബഹു, ആ ഭൂമി അതിനെ മൂത്രത്തെ വലിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഫയക്ക് ഫി സ്വബ്ബുൽ മായി അലേഹി ബി ഹൈസു യഗ്മുറുഹു, അതിനേക്കാൾ കൂടുതൽ വെള്ളം അവിടെ ഒഴിച്ചാൽ മതിയാകുന്നതാണ്. എന്നാൽ വൈദാലം തഷറബ കുടിച്ചിട്ടില്ലെങ്കിലോ, ഭൂമി അതിനെ കുടിച്ചിട്ടില്ലെങ്കിലോ, ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടൈലിൻ്റെ മേലെ കുട്ടി മൂത്രമൊഴിച്ചു, ആ ടൈലിൻ്റെ മേലെ ആ മൂത്രത്തെ ഒരിക്കലും വലിച്ചെടുക്കുകയില്ലോ, അപ്പോഴോ ഫലാബുദ്ധ മിൻ ഇസാലത്തി ഐനിഹി, ആ തടി അവിടെ നിന്ന് നീക്കുകയും എന്നിട്ട് അവിടെ വെള്ളം ഒഴിച്ച് കഴുകുകയുമാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഭക്ഷണ പദാർത്ഥങ്ങളിൽ വീണതായ നജസ്, ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിലൊക്കെ തുറന്നിട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ, പ്രത്യേകം സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നിടാനോ വെള്ളപാത്രമോ ഭക്ഷണ പദാർത്ഥങ്ങളുള്ള പാത്രങ്ങളോ ഒരിക്കലും തന്നെ തുറന്ന് ഇടാൻ പാടില്ലതല്ല. കാരണം അതിലേക്ക് നജസ്സുകളും ജന്തുക്കളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് കഴിക്കുമ്പോൾ അത് മാരകമായ രോഗങ്ങൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊക്കെ നമുക്ക് മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് അടച്ചു വെക്കണം എന്ന് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായിരുന്നാലും അബദ്ധവശാൽ അങ്ങനെ നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് വല്ല നജസ്സും വീണ് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എലി
നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ എലി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ വെള്ളം പോലെയുള്ള ദ്രാവകങ്ങളാണ് എങ്കിൽ, ഉദാഹരണം പായസം, എണ്ണ, വെള്ളം ഇതൊക്കെയാണ് ഈ ഇതിലേക്കാണ് നജസ് വീണത് എങ്കിൽ പിന്നെ അതിനെ ഒരിക്കലും തന്നെ ശുദ്ധിയാക്കാൻ മാർഗമില്ല, അതിനെ ഒഴിവാക്കുക തന്നെ. എന്നാൽ ഖരമായ വസ്തുക്കളാണ്, ഉദാഹരണത്തിന് നെയ്യ്, നെയ്യ് അതിലേക്ക് നജസ് വീണു, ഒരു ചത്ത എലി വീണു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അതിൽ ചത്ത് കിടക്കുന്നതായി കാണുന്നു, അല്ലെങ്കിൽ അരി, ഇപ്പോൾ പലപ്പോഴും ചാക്കിലോ അല്ലെങ്കിൽ ബക്കറ്റിലൊക്കെ അരി വെട്ടിട്ടുണ്ടാകാം, അതിനകത്ത് ഒരു നജസ് കാണുന്നു പോലെയുള്ളതൊക്കെയാണ് എങ്കിൽ, അല്ലെങ്കിൽ പൊടിയിൽ, പൊടി പൊടിപ്പിച്ചു വെച്ച പൊടിയിൽ നജസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ് കാണുന്നു എങ്കിൽ, ഖരമുള്ള വസ്തുക്കളാണ് എങ്കിൽ ആ നജസ്സിനെയും അതിൻ്റെ ഭാഗത്തു നിന്നുള്ള, അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ളതായ വസ്തുക്കളെയും എടുത്തു മാറ്റി അത് ഉപയോഗിക്കാവുന്നതാണ്, അത് ഉപയോഗിക്കുന്ന ആവുന്നതാണ്, പറ്റേ അതിനെ ഒഴിവാക്കേണ്ടതില്ല. ഈ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വീട്ടിൽ വളർത്തുന്ന ജീവികൾ അല്ലേ, കോഴി, ആട്, മുയൽ, പോത്ത് പോലെയുള്ളതായ ജീവികളുണ്ടാകുമല്ലോ, ഈ ജീവികൾ അവയിൽ നിന്ന് ഇത്യാദി ഭക്ഷിക്കപ്പെടുന്ന, ആട്, പോത്ത്, കോഴി, ഇത് മുയൽ ഇതിനൊക്കെ നമ്മൾ ഭക്ഷിക്കുമല്ലോ, ഭക്ഷിക്കപ്പെടുന്ന ജീവികളാണ് എങ്കിൽ അതിൻ്റെ തുവലോ അല്ലെങ്കിൽ അതിൻ്റെ രോമമോ ആ ജീവികളുടെ ജീവിതകാലത്താണ് മുറിഞ്ഞത് എങ്കിൽ, ജീവിതകാലത്താണ്, ഹയാത്ത് കാലത്താണ് അത് വിട്ടുപിരിഞ്ഞത് എങ്കിൽ അത് നജസല്ല, അത് തഹൂറാണ്. അതേപോലെ തന്നെ ഈ ജീവികളെ, കോഴിയെ അറുത്തതിന് ശേഷം അല്ലെങ്കിൽ ആടിനെ അറുത്തതിന് ശേഷമാണ് അതിൽ നിന്ന് തുവൽ അല്ലെങ്കിൽ അതിൻ്റെ രോമം വന്നത് എങ്കിൽ അതും കുഴപ്പമില്ല. അപ്പോൾ ജീവിതകാലത്തോ അറുത്തതിന് ശേഷമോ ആണ് എങ്കിൽ അത് അവകൾക്ക് തെറ്റില്ല, അത് നജസല്ല. എന്നാൽ ചത്തതിന് ശേഷമാണ്, കോഴി ചത്തു, ആട് ചത്തു, ഇതിന് ശേഷമാണ് അതിൻ്റെ തുവൽ അല്ലെങ്കിൽ അതിൻ്റെ രോമം പിരിഞ്ഞത് എങ്കിൽ അത് നജസാണ്, മറ്റു ജീവികളെപ്പോലെ തന്നെ നജസാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, കോഴി ചത്തു, കോഴി ചത്തു, അതിൻ്റെ ഉള്ളിൽ നിത്യേന മുട്ടയിടുന്ന കോഴിയാണ് എന്ന് വിചാരിക്കുക എങ്കിൽ ആ കോഴിയുടെ ഉള്ളിലുള്ളതായ മുട്ട, ആ മുട്ട അത് അതിൻ്റെ തോട്, അതിൻ്റെ തൊലി, അതിൻ്റെ തൊലി മാർദ്ദവമുള്ളതാണ് എങ്കിൽ അത് നജസാണ്. കോഴിയുടെ തൊലി, അതിൻ്റെ തോട് മാർദ്ദവമുള്ളതാണ് എങ്കിൽ അത് നജസാണ്. എന്നാൽ ആ തൊലി സാധാരണ മുട്ടയെപ്പോലെ തൊലി ഉറച്ചതാണ് എങ്കിൽ ആ മുട്ട നമുക്ക് ഉപയോഗിക്കാം, അത് നജസല്ല, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, പലപ്പോഴും ചോദിക്കുന്ന, പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീട്, ഇന്നത്തെയൊക്കെ വീടുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള വീടുകളൊക്കെയാണ് എങ്കിൽ, ഭർത്താക്കന്മാരും പുരുഷന്മാരൊക്കെ പുറത്ത് വിദേശത്താണ് എങ്കിൽ മിക്സഡ് ബാത്റൂം ഉള്ളിൽ തന്നെ ഉണ്ടാകും. പഴയ കാലത്തൊക്കെ ബാത്റൂമൊക്കെ പുറത്തായിരുന്നു, ഇപ്പോൾ കുളി റൂമും അതേപോലെ തന്നെ ബാത്റൂമും എല്ലാം ഒരുമിച്ച് കൊണ്ടുള്ളതായ രൂപത്തിലുള്ളതായ ഒന്ന് ഒക്കെയാണ് എങ്കിൽ അതിൽ എങ്ങനെയാണ് ഉള്ളു എടുക്കുമ്പോൾ എന്നുള്ളതൊക്കെ പ്രത്യേകമായി ഓരോരുത്തർ ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മിക്സ്ഡ് ബാത്റൂം കക്കൂസും കുളിമുറിയും അത് പ്രത്യേകമായി, ഉദാഹരണത്തിന് കക്കൂസ് കുറച്ച് ഉയർത്തി അതിൻ്റെ സ്ഥാനം പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് എങ്കിൽ, അതേപോലെ തന്നെ വിശാലമായ ഒരു സ്ഥലവുമാണ് എങ്കിൽ അവിടെ നിന്ന് പിന്നെ വുളു എടുക്കുന്നതിന് വിരോധമില്ല. എന്നാൽ വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ, ഇടുങ്ങിയ സ്ഥലമാണ്, അതേപോലെ തന്നെ അത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, അതിനിക്ക് പിന്നെ കക്കൂസിനുള്ള ഭാഗം പ്രത്യേകമായി ഉയർത്തി അതിനുള്ള ഏരിയ തിരിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വുളു എടുക്കൽ കറാഹത്തായിരിക്കുമൊക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നജസായ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം. നജസായ വെള്ളം, രണ്ട് കുല്ലത്തോ അതിൽ കൂടുതലോ വെള്ളമുള്ള കിണറ്റിൽ, രണ്ട് കുല്ലത്തോ അഥവാ 200 ലിറ്റർ
200 ലിറ്ററോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ നജസായാൽ നായയോ അല്ലെങ്കിൽ വല്ല പക്ഷികളോ ഒക്കെ ചത്ത് അത് മലിനപ്പെട്ടാൽ നജസായാൽ ഉടൻ തന്നെ അതിനെ പുറത്തെടുക്കുക. ആ ചത്ത ജീവിയെ ഉടനെ തന്നെ പുറത്തെടുക്കുക. എങ്കിൽ വെള്ളത്തിന് പകർച്ച ഇല്ല എങ്കിൽ ആ വെള്ളത്തിൽ ആ കിണറ്റിലെ വെള്ളം ശുദ്ധമാണ്. ആ ജീവിയെ ഉടനെ തന്നെ പുറത്തെടുത്തു, വെള്ളത്തിന് പകർച്ചയൊന്നുമില്ല, ആ കിണറ്റിലെ വെള്ളം ശുദ്ധിയുള്ളതാണ്. കിണറ്റിൽ നിന്നും ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം കോരിയെടുക്കുമ്പോൾ ആ പാത്രത്തിലെ കുറഞ്ഞ വെള്ളത്തിൽ ചത്ത ജീവിയുടെ രോമമുണ്ട് എങ്കിൽ ആ വെള്ളം നജസാണ്. കോരി കൊണ്ട് നമ്മൾ കോരിയെടുക്കുന്നു, അതിൽ ചത്ത ജീവിയുടെ രോമമുണ്ട് എങ്കിൽ ആ കോരിയെടുത്ത വെള്ളമുണ്ടല്ലോ, ആ കോരിയെടുത്ത വെള്ളം നജസാണ്. രോമമില്ലെങ്കിലോ ആ കോരിയെടുത്ത വെള്ളത്തിൽ രോമമില്ല എങ്കിൽ അത് നജസല്ലതാണ്, അത് നജസല്ലതാണ്. ഇനി കോരിയെടുക്കുമ്പോഴെല്ലാം പാത്രത്തിൽ റോമം കാണുന്നുവെങ്കിൽ കിണറ്റിലെ വെള്ളം മുഴുവനും ഒഴിവാക്കണം, മുഴുവനും നജസാണ്. അഥവാ മുക്കിയാൽ രോമം കാണാത്ത നിലക്ക്, അതിൽ നിന്ന് മുക്കിയാൽ രോമം കാണാത്ത നിലക്ക് ആകുന്നത് വരേക്കും വെള്ളം എന്താക്കണം, ഒഴിവാക്കണം. ഇനി കിണറ്റിലെ വെള്ളത്തിന് പകർച്ചയുണ്ടെങ്കിൽ വെള്ളം നജസാണ്. കിണറ്റിലെ ചത്ത് പിന്നെ വെള്ളത്തിന് പകർച്ചയുണ്ട് എങ്കിൽ എന്താണ്, അത് നജസാണ്, വെള്ളം നജസാകുന്നതാണ്. പകർച്ച നീങ്ങിയാൽ വെള്ളം ശുദ്ധമാവുന്നതുമാണ്, ഇനി കിണറ്റിലെ വെള്ളം രണ്ട് കുല്ലത്തിനേക്കാൾ കുറവാണ് എങ്കിൽ വെള്ളം ഒഴിവാക്കി കിണർ വറ്റിച്ചുകൊണ്ട് മാത്രം കിണർ ശുദ്ധമാവുന്നതല്ല, മറിച്ച് ഉറവ കൊണ്ടോ കൂടുതൽ വെള്ളം കിണറ്റിലേക്ക് പിന്നെ ഒഴിക്കൽ കൊണ്ടൊക്കെയാണ് അത് ശുദ്ധിയാക്കുന്നത്. ഈ കാര്യവും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ഖബറിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ടായിരുന്ന സഹാബാക്കളോട് പറഞ്ഞു, ഈ ഖബറാളികൾ രണ്ട് ഖബറിൻ്റെ അടുക്കിലൂടെ നടന്നു പോകുമ്പോൾ ഈ ഖബറാളികൾ ശിക്ഷ അനുഭവിക്കുകയാണ്, അവരുടെ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, എന്തിൻ്റെ പേരിലാണ് അവർ ശിക്ഷ അനുഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുടെ കാഴ്ചയിൽ അവരുടെ കണ്ണിൽ ഒരു വലിയ തെറ്റൊന്നും അല്ലായിരുന്നു, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ തെറ്റായിരുന്നു. അതിൽ ഒരാൾ ചെയ്തിരുന്ന തെറ്റ് എന്ന് പറയുന്നത്, അത് മൂത്രമൊഴിച്ചാൽ ഇസ്തിബ്റാ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ തൊണ്ടയനക്കി മൂത്രത്തിൻ്റെ അംശം പുറത്ത് എടുക്കാറുണ്ടായിരുന്നില്ല. സാധാരണയിൽ നമ്മൾ മൂത്രമൊഴിച്ച് ഉടനെ തന്നെ എഴുന്നേറ്റ് പോവുകയാണ് എങ്കിൽ ആ മൂത്രത്തിൻ്റെ അംശം ഒരു പക്ഷേ നമ്മുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ശരീരഭാഗത്തിലോ ഒക്കെ ആകെ ആയി മലിനപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയനക്കി മൂത്രത്തിൻ്റെ മുഴുവൻ അംശവും പുറത്ത് എടുക്കുകയാണ് എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി ശുദ്ധിയാവുകയുള്ളൂ. അപ്പോൾ ഒരാൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ ഇതേപോലെ ഇസ്തിബ്റ ചെയ്യാതെയുള്ള അഥവാ മൂത്രച്ചാൽ ഉടനെ തന്നെ എഴുന്നേറ്റ് പോവുകയും അങ്ങനെ അവൻ്റെ ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെയായി മലിനപ്പെടുകയും അത് കൊണ്ട് തന്നെ അവൻ നിസ്കരിക്കുകയും ചെയ്ത് അങ്ങനെ നരക ശിക്ഷ അനുഭവിക്കുന്നവനാണ്, ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നവനാണ് അതിൽപ്പെട്ട ഒരാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റേയാളാവട്ടെ ഗൈബത്തിന് നമീമത്തുകൾ പറഞ്ഞ് നടക്കുന്ന ആളുകളുമായിരുന്നു, അങ്ങനത്തെ ആളുകൾക്കും ഇതുപോലെയുള്ള ശിക്ഷ, നഊദു ബില്ല, അള്ളാഹു നമ്മയൊക്കെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും മൂത്രമൊഴിക്കുമ്പോൾ അതേപോലെ തന്നെ തണ്ടാസിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നജസിൻ്റെ അംശം മുഴുവനും ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന്, പുറത്തായിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമേ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാവൂ. ഇത്യാദി കാര്യങ്ങളൊക്കെയും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമാകുന്ന സംഗതികളൊക്കെയും നമ്മൾ പഠിച്ചു.
നജസിൻ്റെ എന്താണ് നജസ് എന്ന് പറഞ്ഞാൽ പഠിച്ചു, എത്ര ഇനമുണ്ട് നജസ് എന്ന് പഠിച്ചു, മുഖല്ലായ നജസിൽപ്പെട്ടത് എന്തൊക്കെ എന്ന് പറഞ്ഞു, മുത്തവസ്സിത്തായ നജസിൽപ്പെട്ടത് എന്തൊക്കെ എന്ന് പറഞ്ഞു, മുഹഫഫായ നജസിൽപ്പെട്ടത് എന്ത് എന്ന് പറഞ്ഞു. ഇതിനെ ഓരോന്നിനും ഈ ശുദ്ധിയാക്കേണ്ടുന്ന രൂപം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അതും പറഞ്ഞു. അതേപോലെ തന്നെ അത്യാവശ്യമായി സ്ത്രീകളുടെ ജീവിതത്തിൽ അവരുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ അതൊക്കെയും നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ നജസിൽ നിന്നും ശുദ്ധിയാവാൻ വേണ്ടി നരകശിക്ഷകളിൽ നിന്ന് അധികമുള്ളതും മൂത്രത്തിൻ്റേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളുടേതും കുട്ടികളുടേതും മൂത്രങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകമായി ശുദ്ധിയാവാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.